നമ്മളീ പോകുന്ന വഴിയിൽ ഈ പാറയുടെ മുകളിൽ ചെറിയ ചെറിയ ചോലകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ നിന്നും മൂന്നാമത്തെ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. പോകുന്ന റൂട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങ് ദൂരെ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ദൂര കാഴ്ചയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു മലനിരകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇപ്പം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ അവർക്കിപ്പോൾ ഇങ്ങനെയുള്ള ഹിൽ സ്റ്റേഷൻസ്, ട്രക്കിങ്, ഓഫ് റോഡിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള ട്രാവലേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. കേരളത്തിൽ ഇഷ്ടംപോലെ നദികളും പുഴകളും അതുപോലെ തന്നെ കടലോരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുമാത്രമല്ല കേരളത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മലനിരകളും കേരളത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു നല്ല ശതമാനം പങ്കുവഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഓപ്പൺ റോഡിൽ തന്നെ ഒരുപാട് ഹൈ റേഞ്ച് ഏരിയകളിൽ ഒരുപാട് സ്ഥലത്ത് പോയി. മലപ്രദേശങ്ങളിൽ നമ്മൾ ഇപ്പം മൂന്നാറാണെങ്കിലും ഉറുമ്പിക്കരയാണെങ്കിലും വാഗമണ്ണും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അപ്പം നമ്മൾ ഓരോ പുതിയ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പുതിയ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ആ ഒരു ഭംഗി, സൗന്ദര്യം വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കേരളത്തിലെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളങ്ങനെ സത്രത്തിൻ്റെ മൂന്നാമത്തെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും നമ്മൾ കേരളത്തിൻ്റെ മലനിരകളുടെ സൗന്ദര്യം അന്വേഷിച്ചാണ് ഈ യാത്ര. അങ്ങനെ നിങ്ങൾക്ക് ആ മലനിരകളുടെ സൗന്ദര്യം കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക, കാണുക നമ്മുടെ കേരളം എത്ര മനോഹരമാണെന്നുള്ളത്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നമ്മൾ വിഷ്വൽസിലൂടെ മാക്സിമം അത് പകർത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിന്ന് കണ്ട ഈ സത്രം എന്ന് പറയുന്ന സ്ഥലത്തെ മൂന്ന് വ്യൂ പോയിൻ്റുകളും ഈ മൂന്ന് വ്യൂ പോയിൻ്റുകളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത് ഈ മലനിരകളുടെ സൗന്ദര്യത്തോടൊപ്പം മൃഗങ്ങളെയും കാട്ടുമൃഗങ്ങളെയും കാണാം എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ് ഈ നമ്മുടെ തേക്കടി വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവും ഇതിനോട് ചേർന്ന് തന്നെയാണ്. ഈ രണ്ട് പ്രത്യേകതകളും ഈ ഒരു പ്രദേശത്തിനുണ്ട്. ഈ ഒരു മലനിരകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്യജീവികൾക്ക് വസിക്കാൻ ഏറ്റവും യോജിച്ച രീതിയിലാണ് ഈ ഒരു പ്രദേശം സംരക്ഷിച്ചു പോരുന്നത്.
ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ 3-4 ജീപ്പിൽ ആളുകൾ വന്നു പോയി. അപ്പം ഒരു പ്രത്യേകമായിട്ട് ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഇവിടെ ഒരു റീഫ്രഷ്മെൻറ്റിനോ അങ്ങനെയുള്ള ഒരു കടയൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെയുള്ള പ്രദേശവാസികൾ നടത്തുന്ന കൊച്ചു കൊച്ചു കടകളാണ് നമുക്ക് അത്യാവശ്യം വെള്ളമോ ചായയോ അല്ലെങ്കിൽ ചെറിയ സ്നാക്സിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത്. നമ്മുടെ ഈ മലനിരകളുടെ ഭംഗി, അത് നമ്മൾ മിസ്റ്റോട് കൂടി, ആ കാർമേഘങ്ങളോട് കൂടി, മഞ്ഞോട് കൂടി നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ നമുക്ക് ഭാഗ്യമുണ്ട്, ഇപ്പം ആ മിസ്റ്റൊക്കെ മാറി നല്ല വെയിലാണ്. ആ വെയിലോട് കൂടിയുള്ള ആ മലനിരകളുടെ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു.